ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു മേച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരോ ആരാണെന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോ എടുത്ത് കട്ടൗട്ട് ചെയ്ത് ഇതുപോലെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് അത് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്, കാരണം ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഡാർക്കാക്കി കൊടുക്കുക. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബോട്ടം ഏരിയ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കുകയാണ്. സോ ഒരു സോഫ്റ്റ് എഡ്ജ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ബോട്ടം ഏരിയ കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി ഇതുപോലെ കൊടുക്കുകയാണ്, കാരണം നമുക്ക് അവിടുന്ന് കുറച്ച് ലൈറ്റും കാര്യങ്ങളും വരുത്താൻ വേണ്ടിയാണ്. സോ ആ ബോട്ടം ഏരിയ കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കുക. അതിനുശേഷം ഒരു ന്യൂ ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ആഡിലേക്ക് മാറ്റുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്നൊരു ഒരു ലൈറ്റ് ഉണ്ടല്ലോ, സോ അത് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി അവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആക്കി കൊടുക്കുകയാണ്. കാരണം അവിടെ നിന്നും കുറച്ച് വരുന്ന ഹൈലൈറ്റ് നമുക്ക് റൊണാൾഡോ ദേഹത്ത് വരയ്ക്കാം. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഒരു പച്ച കളർ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ബോട്ടം ഏരിയയിൽ കുറച്ച് ഗ്ലോ കൊടുക്കുകയാണ്. കാരണം അതിൽ നിന്ന് വരുന്ന ഗ്ലോയുടെ ഹൈലൈറ്റും കാര്യങ്ങളും നമുക്ക് റൊണാൾഡോയുടെ ദേഹത്ത് വരയ്ക്കാൻ പറ്റും. സോ ബോട്ടം ഏരിയ ഇതുപോലെ കുറച്ചൊരു ഗ്ലോ കൊടുക്കുക. എന്നിട്ട് ക്ലൗഡ് ബ്രഷ് യൂസ് ചെയ്ത് കുറച്ച് സ്മോക്കും കൂടി ആഡ് ചെയ്യാണ്. ഇതുപോലെ നൈസായിട്ട് കുറച്ച് സ്മോക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് ചെയ്ത സ്മോക്കിൻ്റെ ആ ലെയർ ഞാൻ ഒന്ന് ബ്ലർ ചെയ്യുകയാണ് കുറച്ച് ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി. സോ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈലൈറ്റ് വരയ്ക്കുകയാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ സൈസ് നല്ല രീതിയിൽ കുറച്ചിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് കൂടെ ഹൈലൈറ്റ് വരയ്ക്കുക. സോ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്ന ഹൈലൈറ്റും കാര്യങ്ങളും വരയ്ക്കുക എന്നുള്ളതാണ്. സോ സമയമെടുത്ത് എത്രയും സ്റ്റൈലിഷ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് വരച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ആയിട്ട് കാണിക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. സോ അത് ഫുള്ള് വരച്ചതിന് ശേഷം ഞാൻ ഒരു സ്മഡ്ജ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സോഫ്റ്റൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വരച്ച ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി, നിർബന്ധമില്ല. സോ അതൊന്ന് ചെയ്ത് കൊടുക്കുക. സോ അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഈ സെവനും പിന്നെ റൊണാൾഡോയുടെ പേരും കൂടെ ഒന്ന് ഗ്ലോ ചെയ്യിപ്പിക്കാൻ ഒരു തീരുമാനത്തിലാണ്. സോ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തോടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളർ വെച്ച് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യുക. സോഫ്റ്റ് എഡ്ജ് ബ്രഷ് യൂസ് ചെയ്ത് വേണം നിങ്ങളിത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ആഡിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അതിൻ്റെ മേൽക്ക് സോഫ്റ്റായിട്ട് ഒരു ഗ്ലോ കൊടുക്കുക. ഒപ്പാസിറ്റി നല്ല രീതിയിൽ കുറച്ചിട്ട് ബ്രഷിൻ്റെ സൈസ് ചെറുതായിട്ട് കൂട്ടിക്കൊടുത്ത് ഇതുപോലെ ഗ്ലോ ആഡ് ചെയ്യുക. ഇതിൻ്റെ അത് പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ലൈറ്റ് റൂമിലേക്ക് പോകാം. സോ ലൈറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അത് മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എഫക്ട്സും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ചെയ്യാമെന്നുള്ളതാണ്. സോ ലൈറ്റിങ്ങും കളർ റീഡിങ്ങും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. സോ എഫക്സി വന്നിട്ട് ക്ലാരിറ്റി നിങ്ങൾ നല്ല രീതി ഒത്തിരി കൂട്ടേണ്ട, ഒരു ഡീസൻറ്റ് രീതിയിൽ കൂട്ടുക. അതുപോലെ തന്നെ ടെക്സ്ചറും കൂട്ടുക, പിന്നെ ഡീഹേസും ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. സോ അതിന് ശേഷം ഡീറ്റെയിൽസ് വന്നിട്ട് ഷാർപ്പായി ഒന്ന് കൂട്ടുക. എന്നിട്ട് നോക്കിയിട്ട് ബോട്ടം ഏരിയയിൽ നമുക്ക് നോയ്സ് റിഡക്ഷൻ ഉണ്ട്, അതൊന്ന് കൂട്ടി കൊടുക്കുക. കാരണം കുറച്ചുകൂടെ നമുക്ക് ഒരു സ്മൂത്തനിങ് ആയിക്കോട്ടെ നമ്മുടെ ഇമേജ്. സോ അതിന് ശേഷം നമുക്ക് ഗ്രെയിൻസ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് നോക്കിയിട്ട് ഒത്തിരി ഗ്രെയിൻസ് ഉണ്ട്, ഒരുവിധം കാണുന്ന രീതിയിൽ ഗ്രെയിൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ഐബിസ് പെയിൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. സോ ആ എടുത്ത ലെയർ നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇത്ര മേളിയിരിക്കുന്ന ലെയറിൻ്റെ സെലക്ട് ചെയ്തിട്ട് ഫിൽറ്റേഴ്സിൽ പോയിട്ട് എഫക്ട്സിൻ്റെ അകത്ത് നമുക്ക് ചെറുതായിട്ട് നമുക്കൊരു ബ്ലർ ഫിൽറ്റർ കൊടുക്കുകയാണ് ഞാൻ സൂമിങ്ങിൻ്റെ ഉള്ള, അത് വേണമെങ്കിൽ കൊടുത്താൽ മതി താല്പര്യം അനുസരിച്ച്. സോ അതിന് ശേഷം നമുക്ക് ആർട്ടിസ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലിച്ചിൻ്റെ ഒരു ഫിൽറ്റർ ഉണ്ട്, സോ അതൊന്ന് ഇട്ട് കൊടുക്കുക. സോ ഗ്ലിച്ചിന് ഫിൽറ്റർ ഇടാൻ നേരത്തെ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. 4-ലോ 3-ലോ കിട്ടാൽ മതി, ഒത്തിരി ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും. സോ അത് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഗ്ലിച്ച് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ എഡ്ജസ് കൂട്ടി ഇതുപോലൊരു ചുമല വരെയും നീല വരെയും വരും. സോ അതൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുക്കുക, അതായത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ഇതുപോലെ ആയി കിട്ടും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ബോട്ടം ഏരിയയിൽ നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ലെയർ ഉള്ളത്. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതുപോലെ നമ്മുടെ ഇമേജ് കിട്ടും. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോകളിലേക്ക്. സോ അടുത്ത വീഡിയോ കാണാൻ പറയാം. ബൈ ബൈ.